മാനസിക അസ്വസ്ഥ്യം ഉണ്ടായാൽ ഉടൻ തന്നെ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നതാണോ ഒരു മാനസിക രോഗി ചെയ്യുന്നത് എന്നുള്ള ചോദ്യമല്ലേ ഇവിടെ ഉയരേണ്ടത്. ആരാണ് ഇയാളെ റിക്രൂട്ട് ചെയ്തത്? ഇയാളുടെ ദക്ഷിണേന്ത്യയിലെ ഈ പറയുന്ന ബന്ധങ്ങൾ എന്തൊക്കെയാണ്? ബി ജെ പിക്കാരോ RSSകാരോ മാത്രമല്ല, അവർ ആക്രമിക്കുക ഇന്ത്യയെയാണ്. എത്ര സൂക്ഷ്മമായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ആഗോള ഭീകര സംഘടനകൾ ഭാരതത്തിലെ വലുതും ചെറുതുമായ ഓരോ സംഭവ വികാസങ്ങളും നോക്കിക്കാണുന്നത്? നമസ്കാരം. ഭാരതത്തിൽ ഒരു സുപ്രധാനമായ ഒരു ക്ഷേത്രത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായിട്ട് ആ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിക്ക് കേരളവുമായും ദക്ഷിണേന്ത്യയിലെ മറ്റ് ചില സ്ഥലങ്ങളുമായും കൃത്യമായ ബന്ധമുണ്ട് എന്ന് ഉള്ള വാർത്തകൾ വന്ന സ്ഥിതിക്ക്, അല്ലെങ്കിൽ അത്തരം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ, അത് കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് കേരളത്തിൽ ഒരു ആശങ്കയും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ അത്ഭുതപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങ് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമൊക്കെ ചാവേറായി പൊട്ടിത്തെറിച്ച മലയാളികളുള്ളപ്പോൾ ഇങ്ങ് യു പിയിൽ ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ ഭീകരാക്രമണം നടത്തിയ ഒരു ഹിന്ദിക്കാരന്, അല്ലെങ്കിൽ ഒരു വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്തു നിന്നുള്ള ഒരു വ്യക്തിക്ക് അല്പം കേരളബന്ധമുണ്ടെങ്കിൽ അത് വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ, ഗോരഖ്നാഥ് ക്ഷേത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാന പുരോഹിതനായിട്ടുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ആണ് ഈ ഭീകരാക്രമണം നടന്നത്. അഹമ്മദ് മുർത്താസ അബ്ബാസി എന്ന IIT ഗ്രാജുവേറ്റ്, IIT മുംബൈയിൽ നിന്ന് കെമിക്കൽ എൻജിനീയറിങ്ങിൽ ഗ്രാജുവേഷനുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് ഗോരഖ്നാഥ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കഴിഞ്ഞ April 3, അതായത് ഞായറാഴ്ച വൈകുന്നേരം 7:30 അയാൾ ഈ ക്ഷേത്രത്തിലേക്ക്, ഈ പറയുന്നത് പോലെ അള്ളാഹു അക്ബർ ഉറക്കെ വിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും അത് തടയാൻ ശ്രമിച്ച അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇയാൾ മൂർച്ചയേറിയ ആയുധം കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു. രണ്ട് പേര് വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിലാണ്. ഇയാൾ എങ്ങനെയും ആ ക്ഷേത്രത്തിൽ കയറും എന്നുള്ള വളരെ ഉറപ്പോടുകൂടി വന്നയാളാണ്. ഇയാളുടെ കയ്യിൽ ബാഗും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ബാഗിനുള്ളിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ലാപ്ടോപ്പ്, അതേപോലെ പെൻ ഡ്രൈവ് ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിന് ഏറ്റവും സഹായകരമായിരിക്കുന്നത്. ഈ ആക്രമണം നടത്തിയ അഹമ്മദ് മുർത്താസ, ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും കുടുംബ പ്രശ്നങ്ങൾ കാരണമാണ് ഇയാൾ ആക്രമണം നടത്തിയതെന്നും ഒക്കെ പറഞ്ഞ് വെള്ളപൂശാൻ ദില്ലിയിലെ ചില മാധ്യമങ്ങളും ചില വ്യക്തികളും ഒക്കെ ശ്രമിക്കുന്നത് കഴിഞ്ഞ 2 ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളം ഇങ്ങനെ ഒരു ആക്രമണം തന്നെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് കേരളത്തിൽ ഇത്തരം വാർത്തകളൊന്നും വന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇയാളുടെ ബാഗിൽ നിന്ന്, ഇയാളുടെ ബാഗ് സംഭവസ്ഥലത്തു നിന്ന് ലഭിച്ചിരുന്നു. ആ ബാഗിൽ നിന്ന് ലഭിച്ച ലാപ്ടോപ്പിലും പെൻ ഡ്രൈവിലും എല്ലാം തന്നെ IS ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഇസ്ലാമിക് സ്റ്റേറ്റ് ഇപ്പോൾ പല ആൾക്കാരെയും ഓൺലൈനിലൂടെ റിക്രൂട്ട് ചെയ്ത് അവരോട് ആവശ്യപ്പെടുന്നത് ലോൺ വൂൾഫ് മാതൃകയിൽ ആക്രമണം നടത്താനാണ്. അതായത് ഒറ്റയാൾ ആക്രമണം നടത്തുക. ഈ ആക്രമണത്തിന് ബോംബും മറ്റു കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കേണ്ട, എന്തെങ്കിലും മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ മതി. കാരണം കാഫിറിനെ വകവരുത്തുക, അല്ലെങ്കിൽ കാഫിറിൻ്റെ ദേവസ്ഥാനങ്ങളും അതേപോലെ മറ്റ് അവർക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ ആക്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവർ ഇത്തരം ആക്രമണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഷോക്ക് കൊടുക്കുക. അതിനുവേണ്ടി ലോകമെമ്പാടുമുള്ള ഈ പറയുന്നത് പോലെ തീവ്രവാദ അനുഭാവമുള്ള, ഭീകരവാദ അനുഭാവമുള്ള യുവാക്കളെ IS പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഓൺലൈനിലൂടെയുള്ള ക്ലാസുകളുടെ വീഡിയോസ് ആണ് ഇപ്പോൾ ഈ മുർത്താസായുടെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ഓർക്കുക, ഇയാളൊരു IIT ഗ്രാജുവേറ്റാണ്. IIT കെമിക്കൽ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റാണ്. എന്നിട്ട് പോലും ഇത്തരം മത തീവ്രവാദവും മത ഭീകരവാദവും ഇയാളുടെ തലയിൽ നിറയ്ക്കാൻ IS സാധിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ശക്തമായ പ്രചരണമാണ് അവർ നടത്തുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ദാരിദ്ര്യം കൊണ്ടാണ് ആൾക്കാർ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും പോകുന്നതെന്നുള്ള ഡൽഹിയിലെ ഈ എലീറ്റ് കൾച്ചറുള്ള ചിലരുടെയൊക്കെ, അതായത് ലെഫ്റ്റ് ലിബറൽ
ഇടങ്ങളിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പരാമർശങ്ങൾക്കും ഘടകവിരുദ്ധമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പറഞ്ഞു വന്നത് ഇയാളുടെ ലാപ്ടോപ്പിൽ നിന്ന് ഈ പറയുന്ന ഉത്തർപ്രദേശ് പോലീസിൻ്റെ ATSന് ആൻറ്റി ടെറർ സ്ക്വാഡിന് ലഭിച്ച ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഇയാളുടെ മലയാളി ബന്ധവും ഈ പറയുന്ന രേഖകളിൽ നിന്ന് ലഭിച്ചു എന്നാണ് നമ്മൾ വളരെ വിശ്വാസയോഗ്യമായ ചില സോഴ്സസിൽ നിന്ന് അറിയുന്നത്. ഇയാൾ 2016 സൗദി അറേബ്യ സന്ദർശിച്ചിരുന്നുവെന്നും എന്നും മാത്രമല്ല സൗദി അറേബ്യയിൽ ഇയാൾ കുറച്ച് നാൾ ഉണ്ടായിരുന്നുവെന്നും അന്നാണ് ഇയാൾ അവിടെ ചില ആൾക്കാരുമായി ബന്ധപ്പെട്ട് ISന്റെയും അതേപോലെ ഭീകരവാദ സംഘടനകളുടെയും ആശയങ്ങളിലേക്ക് ആകൃഷ്ടനായതും എന്നാണ് ഇപ്പോൾ ATS കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളെ കൃത്യമായി ഇത്തരം ഒരു വഴിയിലേക്ക് നയിച്ച ആൾക്കാരിൽ ഒന്ന് രണ്ട് മലയാളികളും അതേപോലെ തമിഴന്മാരും ഉണ്ട് എന്നാണ് ഇപ്പോൾ ATS കണ്ടെത്തിയിരിക്കുന്നത്. ATS അതിനുവേണ്ടി കേരളത്തിലേക്കും അതേപോലെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലേക്കും ഒക്കെ അവർ ATS എത്തും എന്നാണ് കൂടുതൽ അന്വേഷണങ്ങൾക്കായി എത്തുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ തന്നെ അവർ മുംബൈയിലെ IIT സന്ദർശിക്കുകയും ഇയാളോടൊപ്പം പഠിച്ചവരുടെ വിവരങ്ങൾ എടുക്കുകയും അവരെ കാണാനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇനിയും ഉള്ള ദിവസങ്ങളിൽ കൃത്യമായി പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ യോഗി ആദിത്യനാഥിന് അദ്ദേഹത്തിൻ്റെ വസതിയുണ്ട്. അദ്ദേഹം അവിടെ താമസിക്കാൻ വരാറുണ്ട്. അദ്ദേഹമാണ് ആ ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ. ആ ക്ഷേത്രത്തിൽ ഒരു ഭീകരാക്രമണം നടത്തുക എന്നുള്ളത് ഒരു വലിയ ഷോക്ക് ായിട്ട് ISനെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു വലിയ മേൽക്കൈ ലഭിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ മേൽക്കൈ ലഭിക്കുന്ന ഒരു ആക്രമണമായി മാറാമായിരുന്ന ആക്രമണമാണ് രണ്ടോ മൂന്നോ പോലീസുകാർ അവിടെ തടയാൻ ശ്രമിച്ചതും അവർ വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ കീഴ്പ്പെടുത്താൻ അവർക്ക് സാധിച്ചതും. ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇതുമാത്രമാണ്, ഇയാളെ വെള്ള പൂശാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഇവർ പറയുന്നത് ഇയാൾക്ക് മാനസിക രോഗമുണ്ട്, കുടുംബ പ്രശ്നം കൊണ്ടാണ് ഇയാൾക്ക് മാനസിക രോഗം ഉണ്ടായിരുന്നു, ആ അസ്വസ്ഥതയിൽ ചെയ്തതാണ് എന്നാണ്. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, കുടുംബത്തിൽ വിഷയങ്ങൾ ഉണ്ടായാൽ, മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായാൽ ഉടൻ തന്നെ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നതാണോ ഒരു മാനസിക രോഗി ചെയ്യുന്നത് എന്നുള്ള ചോദ്യമല്ലേ ഇവിടെ ഉയരേണ്ടത്. മറ്റൊന്ന്, ഇയാൾ സൗദി അറേബ്യയിലും അതേപോലെ നേപ്പാളിലെ ലുംബിനി പോലെ ഉള്ള ഒരു സ്ഥലത്തും രണ്ട് വിദേശ രാജ്യങ്ങളിൽ തുടർച്ചയായി സന്ദർശനം നടത്തിയത് എന്തിനാണ്? എന്തുകൊണ്ടാണ് ഇയാളുടെ ലാപ്ടോപ്പിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയുടെ, അന്താരാഷ്ട്ര ഭീകര സംഘടനയുടെ ഇത്തരം ലോൺ വൂൾഫ് ആക്രമണങ്ങളുടെ വീഡിയോസ് ലഭിച്ചത്? ആരാണ് ഇയാളെ റിക്രൂട്ട് ചെയ്തത്? ഇയാളുടെ ദക്ഷിണേന്ത്യയിലെ ഈ പറയുന്ന ബന്ധങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ATS കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. ഇതിനോടനുബന്ധിച്ച് ഇന്ന് കണ്ട മറ്റൊരു വാർത്ത കൂടി വളരെ ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് ഈ വാർത്ത പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി ഞാനത് പിന്നീട് വിശദീകരിക്കാം. രണ്ടാമത്തെ വാർത്ത അൽ സവാഹിരി എന്ന് പറയുന്ന ഭീകരനെ കുറിച്ചാണ്. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക കോടിക്കണക്കിന് രൂപ ഡോളർ ഇയാളുടെ തലയ്ക്ക് വിലയിട്ട ഒരു ഭീകരവാദിയാണ് അൽ സവാഹിരി. അൽ ഖ്വയ്ദ എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഭീകര സംഘടനയുടെ ഇപ്പോഴത്തെ നേതാവാണ്. ഒസാമ ബിൻ ലാദനെ അമേരിക്ക കൊന്നുകളഞ്ഞ ശേഷം ഇപ്പോൾ സംഘടനയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളാണ്. ഒരു ഡോക്ടർ കൂടിയാണ് എന്ന് അവകാശപ്പെടുന്ന ഈ സവാഹിരി, ഇയാൾ 2020 കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിലും ഇയാൾ 2021 ഒരു വീഡിയോ സന്ദേശത്തിലൂടെ വീണ്ടും ലോകത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ വീഡിയോ സന്ദേശത്തിൽ അന്ന് ഇയാൾ അമേരിക്കയ്ക്കെതിരെയും അതേപോലെ ഇസ്ലാമിനെതിരെ നിൽക്കുന്നു എന്നിവർ കരുതുന്ന മറ്റ് രാജ്യങ്ങൾക്കിടയിൽ വലിയ ഭീഷണിയൊക്കെ ആയിട്ടാണ് നവംബർ 2021 വീഡിയോയിൽ ഇയാൾ പ്രത്യക്ഷപ്പെട്ടത്. വളരെ അപൂർവമായി മാത്രം വീഡിയോയിലൂടെ ലോകത്തിൽ സന്ദേശം നൽകുന്ന ഒരു ഭീകരനാണ് സവാഹിരി. അയാൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അയാൾ വീണ്ടും ഒരു വീഡിയോയുമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയണ്ടേ? കർണാടകത്തിലെ ഹിജാബ് വിവാദമാണ് വിഷയം. കർണാടകത്തിലെ ഹിജാബ് വിവാദത്തിൽ അവിടെ സമരം നടക്കുമ്പോൾ, കോളേജിൽ സമരം നടക്കുമ്പോൾ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് സമരക്കാര് മുന്നോട്ട് നയിച്ച ഒരു പെൺകുട്ടിയെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. മുസ്കാൻ ഖാൻ എന്നോ മറ്റുമാണ് ആ പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടിക്ക് വേണ്ടി കവിത രചിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര ഭീകരവാദിയായ സവാഹിരി ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഓർക്കുക, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം ദുരിതപൂർണമാക്കിയ, ആയിരക്കണക്കിന് മനുഷ്യരുടെ മരണത്തിന് ഉത്തരവാദിയായ ഒരു ഭീകര സംഘടനയുടെ നേതാവ് ഇങ്ങ് കർണാടകത്തിലെ ഹിജാബ് വിവാദത്തിലെ
അതിൻ്റെ നായികയായി പ്രത്യക്ഷപ്പെട്ട, പർദ്ദയിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു പെൺകുട്ടിക്ക് വേണ്ടി കവിത എഴുതുകയാണ്. ആ കവിത അയാൾ പറയുന്നത് ഈ പെൺകുട്ടി ഇസ്ലാമിൻ്റെ മാനം രക്ഷിക്കുന്ന ആളായി അവതരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ്. ഈ പെൺകുട്ടി ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിയാണ് എന്നാണ് സവാഹിരി പറയുന്നത്. എന്നു മാത്രമല്ല, ഹിജാബ് വിവാദത്തിൽ ഇങ്ങനെ എതിരു നിൽക്കുന്ന ഇന്ത്യൻ സർക്കാരിനെതിരെ ആഗോളതലത്തിൽ മുസ്ലിങ്ങൾ പ്രതികരിക്കണം, പ്രതിഷേധിക്കണം, പ്രവർത്തിക്കണമെന്നാണ് സവാഹിരിയുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും, ഈ രണ്ട് വിഷയങ്ങളും എടുത്തു പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്, എത്ര സൂക്ഷ്മമായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ആഗോള ഭീകര സംഘടനകൾ ഭാരതത്തിലെ വലുതും ചെറുതുമായ ഓരോ സംഭവ വികാസങ്ങളും നോക്കിക്കാണുന്നത്. വളരെ കൃത്യമായി അവർ നോക്കിക്കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അമേരിക്ക, ഇസ്രയേൽ കഴിഞ്ഞാൽ അവരുടെ ശത്രു പട്ടികയിൽ മൂന്നാമത് നിൽക്കുന്ന രാജ്യം ഭാരതം തന്നെയാണ്. ഇവിടെ ഭാരതത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ലക്ഷണങ്ങളെയും വെള്ളപൂശാൻ ശ്രമിക്കുന്ന, ഇരവാദത്തിന് സ്ഥിരമായി വളമിട്ട് കൊടുക്കുന്ന ഇവിടുത്തെ ഇടത് ലിബറൽ അതേപോലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ പെട്ടവർ വളരെ കൃത്യമായി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിക തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം, അൽഖ്വയ്ദയെ സംബന്ധിച്ചായാലും ISനെ സംബന്ധിച്ചായാലും, അവർക്ക് ഇന്ത്യ എന്ന രാജ്യമാണ് അവരുടെ ശത്രു, അല്ലാതെ ഇവിടെ അകത്തുള്ള BJP-ക്കാരോ RSS-കാരോ മാത്രമല്ല. അവർ ആക്രമിക്കുക ഇന്ത്യയെയാണ്. നിതാന്ത ജാഗ്രത വേണം. ഒപ്പം ഒറ്റക്കെട്ടായി നിന്ന് ഈ രാജ്യത്തെ നമ്മൾ സംരക്ഷിക്കണം. ഈ രണ്ട് സന്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ മുർത്താസായിയുടെ ഗോരഖ്നാഥ് ക്ഷേത്രത്തിലെ ആക്രമണവും സവായിരിയുടെ ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ വീഡിയോയും നമ്മളോട് പറയുന്നത്. നമസ്കാരം.